കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തോമസ് ചാഴിക്കടന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും കഴിഞ്ഞ ദിവസം ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ന് കോട്ടയത്ത് ചേരുന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി ഉണ്ടാകും അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് ആദ്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാകും ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും മൂന്ന് മണിക്ക് സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട് പിന്നാലെ ചെയർമാൻ ജോസ് കെ മാണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പാർട്ടി ഔദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് രണ്ടാം തവണയാണ് തോമസ് ചാഴിക്കാടൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നാല് തവണ ഏറ്റുമാനൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഏറ്റുമാനൂരിൽ പരാജയപ്പെടുകയും ചെയ്തു നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ചാഴിക്കാടൻ അനൗദ്യോഗികമായി പ്രചാരണം ആരംഭിച്ചിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് നേതൃയോഗങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു എൽ ഡി എഫിൻ്റെ താഴെത്തട്ടിലുള്ള ഘടകങ്ങളിൽ വരെ പ്രചാരണം ആരംഭിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പായി എം പി ഫണ്ട് ഉപയോഗിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടന തിരക്കിലാണ് ചാഴിക്കാടൻ ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായാൽ പരസ്യപ്രചാരണം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളും പാർട്ടി പൂർത്തിയാക്കി അതേസമയം യു ഡി എഫും നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും മിക്കവാറും മത്സരിക്കാനെത്തുക യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായാലുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും എൻ ഡി എ ക്യാമ്പിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ശക്തനായ സ്ഥാനാർത്ഥി രംഗത്തുണ്ടാകണമെന്ന് നേതൃത്വം പറയുന്നു കോട്ടയം സീറ്റ് ബി ഡി ജെ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തുഷാർ വെള്ളപ്പള്ളിയായിരിക്കും മത്സരിക്കുക സീറ്റ് വിട്ടു നൽകാൻ ബി ജെ പി സമ്മതം അറിയിച്ചിട്ടുമുണ്ട്